നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിളിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ചെറിയൊരു ഫീച്ചറാണ്, നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ എടുത്തിരിക്കുകയാണ്. ഗൂഗിളിൽ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കാണ് സഹിതത്തിനകത്തൊരു ഫോട്ടോ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും നമുക്ക് ഡിസ്റ്റർബാണ്. അതായത് നമ്മൾ ഏതെങ്കിലും അത്യാവശ്യ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് ചോദിക്കും. ഈ പോപ്പപ്പ് നമുക്ക് എവിടെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഫയൽ എവിടെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ ഇമേജിന് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ ആ പേര് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏത് ഫോൾഡറിലാണ് വേണ്ടത് സേവ് ചെയ്യാനുള്ളത്, താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ. ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഒരു പോപ്പപ്പ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഈ ഡൗൺലോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും ആസ്ക് വേർ ഇറ്റ് ടു സേവ് ഫയൽ എന്നുള്ള ഓപ്ഷൻ. ഇത് ഓൺ ആയിരിക്കും, ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കില്ല. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് ആ ഫോട്ടോ അങ്ങ് സേവ് ആകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.